പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ സർവിക്കുന്ന ദൈവ മക്കളെ, എല്ലാവരെയും യേശുവിൻ്റെ സവിധത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിത്യജീവന് പ്രാപ്തമാക്കുന്ന, സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ദൈവ വചനത്തിലൂടെ, യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സവിധത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും അന്ത്യനിമിഷങ്ങളിൽ ജീവൻ്റെ ഉയർപ്പിനായി പുറത്തു വരുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, നമുക്കറിയാം കർത്താവ് മൂന്ന് വ്യക്തികളെ മരിച്ചവരെ ഉയർപ്പിച്ചതായി ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ലാസർ മരിച്ചു, അടക്കം ചെയ്തു. 4 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് ശവകുടീരത്തിൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിക്കുമ്പോൾ ലാസർ പുറത്തു വരികയാണ്. സഹോദരങ്ങളെ, ഈ ലാസർ വീണ്ടും മരിച്ചുപോയി. അപ്പോൾ വീണ്ടും മരിക്കുവാനുള്ള ഈ ലാസറിനെ കർത്താവ് എന്തിനായിരിക്കും ഉയർപ്പിച്ചത്? കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചിട്ട് നമുക്ക് ഒരു മാതൃക നൽകുന്നു, നമ്മോട് ഒരു വചനം പഠിപ്പിക്കുകയാണ്. മനുഷ്യപുത്രൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ കല്ലറയിലുള്ള എല്ലാവരും പുറത്തു വരും എന്ന വചനം സ്ഥിരീകരിക്കുവാനും ആ സ്വരം യേശുവിൻ്റേതാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുന്നത്. 2, എനിക്കും നിങ്ങൾക്കും മരണാനന്തരം ഒരു ഉത്ഥാനമുണ്ട് എന്നും ആ ഉത്ഥാനം സംഭവിക്കുന്നത് യേശുവിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കുമ്പോഴാണ് എന്നും അത് യുഗാന്ത്യത്തിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന സകലരും കല്ലറകളിൽ നിന്ന് പുറത്തു വരുമെന്ന ദൈവവചനം നിവൃത്തിയാകുന്നതിനും ഈ വചനത്തിൽ സകല മനുഷ്യരും വിശ്വസിക്കുകയും മരണാനന്തരം ഒരു ഉയർപ്പുണ്ടെന്ന് സകലരും ബോധ്യപ്പെട്ട് യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി കൂടിയാണ് കർത്താവ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതിനു മുൻപേ കർത്താവ് വീണ്ടും 2 പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള തിരുവചനത്തിൽ നായിലെ വിധവയുടെ മകനെ, ഏക മകനെ ഉയർപ്പിക്കുന്ന രംഗമാണ്. ശവസംസ്കാരത്തിനായി ഈ വിധവയുടെ മകൻ്റെ ഡെഡ് ബോഡിയുമായി അവർ പോവുകയാണ്. യേശുവും ശിഷ്യന്മാരും അവിടെ എത്തി. യേശു ശവമഞ്ചത്തിൽ തൊടുന്നു. അത് വഹിച്ചിരുന്നവർ അവിടെ നിൽക്കുന്നു. ആ അമ്മയുടെ കണ്ണുനീർ കണ്ട് അലിവ് തോന്നിയ കർത്താവ് മരിച്ച മനുഷ്യനെ, ശവസംസ്കാര കർമ്മത്തിനായി കൊണ്ടുപോകുന്ന മനുഷ്യനെ ഉയർപ്പിച്ച് ജീവനോടെ അമ്മയെ ഏൽപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് ലൂക്കാ സുവിശേഷം 8-ാം അധ്യായത്തിൽ 40 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ജൈറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നുണ്ട്. ജൈറോസിൻ്റെ മകളെ കർത്താവ് ഉയർപ്പിക്കുക. ജൈറോസിൻ്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ അവിടെ മരണ വീട്ടിലുള്ള നിലവിളിയൊക്കെ അവിടെ ഉയരുകയാണ്. അവരെല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അമ്മയും അപ്പനും മാത്രം അകത്ത് നിർത്തി. ശിഷ്യന്മാരുമുണ്ട്, 2-3 പേർ. കർത്താവ് അവളെ എഴുന്നേൽപ്പിക്കുകയാണ്, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക. അങ്ങനെ മരിച്ച പെൺകുട്ടിയെ ജീവനുള്ളവളായി മാതാപിതാക്കളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, 3 സംഭവങ്ങളും എന്തിനാണ് ഇപ്രകാരം വ്യത്യസ്തമായ മരണ ദിവസങ്ങളിൽ സംഭവിക്കുന്നത്? ജൈറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ ഒരുപക്ഷെ അവൾ വീട്ടിലായിരുന്നു. മരണക്കിടക്കയിൽ വീട്ടിലെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞിനെ ഓർത്ത്. അവിടെ വെച്ച് ഉയർപ്പിച്ചപ്പോൾ ഒരുപക്ഷെ കിംവദന്തികൾ പടരുവാൻ സാധ്യതയുണ്ട്. ആ കുട്ടി ഉറങ്ങുകയായിരുന്നു, മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ലോകം അങ്ങനെയാണ്, എപ്പോഴും ദൈവവചനത്തിന് വിരുദ്ധമായി പിശാച് നിലകൊള്ളുകയും പിശാചിൻ്റെ പ്രബോധനങ്ങളിൽ മനുഷ്യൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് 2-ാമത് നായിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുക. അത് ഭവനത്തിലല്ല ചെല്ലുന്നേ, ഭവനത്തിൽ ചെന്നിട്ടില്ല, മറിച്ച് ശവസംസ്കാര കർമ്മത്തിനായി കൊണ്ടുപോവുകയാണ്. അങ്ങനെ ശവസംസ്കാര കർമ്മത്തിന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ച് ശവമഞ്ചത്തിൽ കർത്താവ് തൊടുകയാണ്. ആ മകനെ ജീവനുള്ളവനായി അമ്മ ഏൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ ജനങ്ങൾക്ക് ഇതും പറയുവാൻ സാധിക്കും, ഈ വിധവയുടെ മകനും മരിച്ചിട്ടില്ല, കാരണം ഇതൊരഭിനയമായിരുന്നു എന്നൊക്കെ ലോകത്തിന് പറയുവാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ
അതും ലോകം വിശ്വസിക്കും. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ വചനത്തെയും നിഷ്കരുണം തള്ളിക്കളയുന്ന കിരാതമായ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്ന് ലോകത്തിലുണ്ട്. ദൈവനിഷേധികളും ദൈവനിന്ദകരുമായ അനേകം വ്യക്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇപ്രകാരം ദൈവനിഷേധികളും ദൈവനിന്ദകരും പറയുന്ന ഡയലോഗുകളാണ് ഇന്ന് ലോകം കേൾക്കുന്നത്, അനുസരിക്കുന്നത്, വിശ്വസിക്കുന്നത്. ലോകത്തിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട, മനുഷ്യരൂപത്തിൽ അവതരിച്ച യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുവാൻ ഒരു മടിയുമില്ലാത്ത എത്രയോ വ്യക്തികളാണ് ഇന്ന് ലോകത്തിലുള്ളത്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന തിരുവചനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് യേശുവിനെ വെറുമൊരു മനുഷ്യനായി ചിത്രീകരിച്ച് ദൈവവചനത്തെ തള്ളിക്കളയുന്ന കോടാനുകോടി മനുഷ്യർ ഇന്ന് ഭൂമിയിലുണ്ട്. അതായത് പിശാചിനെ സന്തോഷിപ്പിക്കുന്ന മനുഷ്യർ, ആർഭാട ജീവിതങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർ, സുഖലോലുപതയ്ക്ക് വേണ്ടി ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർ, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി പണത്തിന് വേണ്ടി ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർ, അധികാരത്തിന് വേണ്ടി ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നിന്ന് ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ ഭവനത്തിൽ വെച്ച് ജൈറോസിൻ്റെ മകളെ സുഖപ്പെടുന്ന ജീവൻ നൽകിയപ്പോൾ അതൊരു പക്ഷേ അവൾ മരിച്ചില്ല എന്ന് ലോകം പറയും. വിധവയുടെ മകനെ ശവസംസ്കാര കർമ്മത്തിന് കൊണ്ടുപോകുമ്പോൾ, യേശു അവളെ ഉയർപ്പിക്കുമ്പോൾ, അവനെ ഉയർപ്പിക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹവും മരിച്ചിട്ടില്ലായിരുന്നു എന്ന് ലോകത്തിന് പറയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലാസർ സുഖമില്ലാതായി, ഭവനത്തിലേക്ക് വരാൻ മർത്തായും മറിയവും ആളയച്ചു, യേശു വന്നില്ല. അവൻ വീണ്ടും അവിടെ തങ്ങുകയാണ്. കർത്താവ് പറയുകയാണ്, ഇത് മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല, മറിച്ച് ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളതാണ് ഈ മരണം. സഹോദരങ്ങളെ, 4 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് കർത്താവ് മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അറിഞ്ഞു 4 ദിവസമായി ശവസംസ്കാര കർമ്മം കഴിഞ്ഞു. അപ്പോൾ കർത്താവ് പറയുകയാണ്, അവൻ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് കാണുക. അപ്പോൾ സഹോദരിമാർ പറയുകയാണ്, കർത്താവെ, അപ്പോൾ ദുർഗന്ധം വമിച്ചു കാണും, ഇത് 4ാം ദിവസമാണ്. കർത്താവ് പറയുകയാണ്, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അങ്ങനെ മരിച്ച ലാസറിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് യേശുവിനെയും കൊണ്ട് പോവുകയാണ്. യേശു അവിടെ ചെന്ന് വിളിക്കുകയാണ്, ലാസറെ പുറത്തു വരിക, പുറത്തു വരിക. കല്ലൊക്കെ ഉരുട്ടി മാറ്റി, ഒരുപാട് സംഭവങ്ങളുണ്ട്, ചുരുക്കത്തിൽ പറയുകയാണ്. സഹോദരങ്ങളെ, ആദ്യം ജൈറോസിൻ്റെ മകളെ ഉയർപ്പിച്ചത് ഭവനത്തിലായിരുന്നു എങ്കിൽ, നായിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിച്ചത് ശവസംസ്കാര കർമ്മത്തിന് കൊണ്ടുപോകുമ്പോഴാണ്. എന്നാൽ ലാസറിനെ ഉയർപ്പിച്ചത് മരിച്ച് ശവസംസ്കാര കർമ്മം കഴിഞ്ഞ് 4ാം ദിവസമാണ്. കാരണം ആർക്കും എതിര് പറയാൻ പറ്റില്ല, ഈ മനുഷ്യൻ മരിച്ചിട്ടില്ലായിരുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അനേകം യഹൂദർക്കറിയാം, മരിച്ച് ശവസംസ്കാര കർമ്മം കഴിഞ്ഞ് 4 ദിവസമായി. അപ്പോൾ സഹോദരങ്ങളെ, ഇത് എന്തിനു വേണ്ടിയാണ്? ഒരു മരിച്ച മനുഷ്യനെ, മരിച്ച മനുഷ്യരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന് നമ്മുടെ രോഗപീഡകൾ, മറ്റ് അസ്വസ്ഥതകൾ, ശരീരത്തിലെ എന്ത് തന്നെ ബലഹീനതകളായിക്കൊള്ളട്ടെ, ആത്മാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുകയും യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും യേശുവിനോട് ആത്മാർത്ഥമായി ചോദിക്കുകയും ചെയ്താൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് തന്നെ രോഗപീഡകളോ മറ്റ എന്ത് അസ്വസ്ഥതകളോ ആയിക്കൊള്ളട്ടെ, അവയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക, കർത്താവ് നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് മരിച്ച് അടക്കം ചെയ്ത് 4 ദിവസം കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അസ്ഥികളും മുടികളും മാത്രമേ കാണൂ, ബാക്കി മാംസഭാഗങ്ങൾ മുഴുവൻ പുഴു തിന്നു തീർക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരുന്ന ശവകുടീരത്തിൽ 4 ദിവസം കഴിഞ്ഞ ലാസറിനെ പേര് ചൊല്ലി വിളിച്ചപ്പോൾ, ലാസറെ പുറത്തു വരാൻ കൽപ്പിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു. സഹോദരങ്ങളെ, ശവകുടീരങ്ങൾ തുറന്ന് നമ്മയും ഒരിക്കൽ കർത്താവ് പുറത്തു കൊണ്ടുവരും. അന്ന് സകല ജനത്തിനും മനസ്സിലാകും യേശു മാത്രമാണ് കർത്താവ് എന്ന്, യേശുവാണ് ജീവൻ നൽകുന്ന ദൈവമെന്ന്, യേശുവാണ് പുനരുത്ഥാനവും ജീവനുമെന്ന്. കർത്താവ് യോഹന്നാൻ 6:56 പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ഇത് ഭക്ഷിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ഇത് കുടിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല.
അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് എന്ന് ഏറ്റവും വിളിച്ചു പറയുമ്പോൾ ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മാംസരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് മരണമുണ്ടാവില്ല, അവൻ മരിക്കും. ശരീരത്തിന് മരണമുണ്ടെന്നാൽ ആത്മാവ് മരിക്കുന്നില്ല. ഈ ആത്മാവ് ഉയർക്കുന്നത് നിത്യജീവൻ്റെ അവകാശികളായിട്ടായിരിക്കും. അപ്പോൾ നിത്യജീവൻ്റെ അവകാശികളായിട്ട് ഞാനും നിങ്ങളും ഉയർക്കണമെങ്കിൽ കർത്താവാണ് ദൈവമെന്ന് വിശ്വസിച്ച് അവൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കാൽപ്പാടുകൾ പിൻചെല്ലുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവ് എന്നെയും നിങ്ങളെയും ഉയർപ്പിക്കുമെന്ന തിരിച്ചറിവ്, ഈ വലിയ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാകുന്നത്. കർത്താവായ യേശുവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ അവിടെ നിന്ന് തൊട്ട് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച നല്ല ദൈവമേ, ഇപ്പോൾ രോഗികളായി കിടപ്പ് രോഗികളായി കഴിയുന്ന, മാരക രോഗങ്ങൾക്ക് അടിമകളായി കഴിയുന്ന എല്ലാ വ്യക്തികളെയും തൊട്ട് സുഖപ്പെടുത്തണമേ. ഈ വചനത്തിൽ വിശ്വസിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല പൈശാചിക പീഡകളിൽ നിന്നും വിടുതൽ ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സകല ബന്ധനങ്ങളെ മേശുനാമത്തിൽ വിട്ടുപോട്ടെ പ്രാർത്ഥിക്കുന്നു. സകല രോഗപീഡകളെ മേശുനാമത്തിൽ ശാസിക്കുന്നു. രോഗം കൊണ്ടുവരുന്ന ദുരാത്മാക്കൾ വിട്ടുപോട്ടെ. പൈശാചിക ശക്തിയുടെ ശക്തി കെട്ടുപോട്ടെ. സകല കുടുംബങ്ങളും ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ പൊൻകരം നീട്ടി ഇപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.